അപ്പം ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. മതി മതി മതി, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞത് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാ? ഉണ്ട്. ആ ആദ്യത്തെ നാലുപേര് നിങ്ങൾ കാണാതെ പഠിച്ചു ചൊല്ലി നല്ല കുട്ടികളായിട്ട്. എല്ലാവരെയും കൊണ്ട് ചൊല്ലിക്കാനായിട്ട് മിസ് നേരം ഉണ്ടാവില്ല. അടുത്ത നാലുപേര് പഠിച്ചോ? മിടുക്കൻ. ഇനി അടുത്ത നാലുപേര്, ആദ്യത്തെ എട്ട് വരിയാണ് എല്ലാ പദ്യങ്ങളുടെയും, ആദ്യത്തെ എട്ട് വരിയാണ് നിങ്ങളോട് കാണാതെ പഠിക്കാനായിട്ട് പറയാറ്. ഇപ്പൊ വലിയ പദ്യമാണെങ്കിലും വലിയ കവിതയാണെങ്കിലും ആദ്യത്തെ എട്ട് വരി കാണാതെ പഠിക്കാൻ പറയും. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ നാലുപേര് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചൊല്ലി കേൾപ്പിച്ചു, നല്ല കുട്ടികളായിട്ട് ചൊല്ലി കേൾപ്പിച്ചു. ഇനി അടുത്ത നാലുപേര് ഇന്ന് മിസ് ചോദിക്കട്ടെ. അടുത്ത നാലുപേര് മിസ് ചോദിക്കട്ടെ. എല്ലാവരും റെഡി അല്ലേ? എല്ലാം മാത്രല്ല, എഴുതാനും പഠിച്ചിട്ടുണ്ടാവണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും നിങ്ങൾ റെഡി ആയിരിക്കണം. ചൊല്ലിയത് കൊണ്ട് മാത്രം കാര്യമില്ല, നന്നായി എഴുതി പഠിക്കുക. നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ കാണാതെ എഴുതിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് തരാൻ പറയാം. മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എഴുതി നോക്കണം. അപ്പൊ പറയാം, എല്ലാവരും മ്യൂട്ട് ചെയ്ത് ഞാൻ പറയുന്ന ആള് മാത്രം ഓൺ ചെയ്താൽ മതി ഞാൻ പറയുമ്പോ. അപ്പൊ അടുത്ത നാലുവരി ഇതാണ് മുൾച്ചെടി തലപ്പത്തും എന്ന് തുടങ്ങി ചെറുതാണെന്നാകിലും, ആ നാലുവരിയാണ് ഇന്ന് ചൊല്ലി കേൾപ്പിക്കേണ്ടത്. അപ്പൊ ആദ്യം ഇന്ന് ചൊല്ലുന്നത് ആദിനാഥ്. ആദിനാഥ് എസ് നായർ. ആ മ്യൂട്ട് മാറ്റി വേഗം ചൊല്ലിക്കോ. മുൾച്ചെടി തലപ്പത്തും പുങ്കിരി വിരിയാറും വെരി ഗുഡ്, നല്ല താളത്തില് നന്നായിട്ട് ചൊല്ലി കേട്ടോ. മിസ് പറയാം, പേര് വിളിക്കാം. ഇവാഞ്ചൽ. ഇവാഞ്ചൽ സിജോ. ഇവാഞ്ചൽ സിജോ മ്യൂട്ട് മാറ്റിയിട്ട് വേഗം ചൊല്ലിയേ. ഇവാഞ്ചൽ സിജോ ചൊല്ലു, നല്ല താളത്തിലെ ചൊല്ലിയേ. മുൾച്ചെടി തലപ്പത്ത് എന്ന് തുടങ്ങി കാണാതെ എന്താ ചൊല്ലേണ്ടത്? ടെക്സ്റ്റ് നോക്കിയൊന്നും ചൊല്ലാൻ പാടില്ല. ഇവാഞ്ചൽ തുടങ്ങിക്കോ. എവിടെ ഇവാഞ്ചലിനെ കാണാനില്ല. ഇവാഞ്ചൽ സിജോ എവിടെ പോയി? ആളെ കാണാനില്ല, വീട് മാത്രമേ കാണാനുള്ളൂ. ആ ചൊല്ലിക്കേ, മുൾച്ചെടി തലപ്പത്ത് തുടങ്ങി ചൊല്ലു. ഇവാഞ്ചൽ കേൾക്കണില്ലേ മിസ് പറയണത്? ഇവാഞ്ചൽ കേൾക്കണില്ലേ? ഇവാഞ്ചൽ ചൊല്ലുന്നുണ്ടോ? മിസ്സിന് കേൾക്കുന്നില്ലല്ലോ. ആന്റിലിയ ചൊല്ലിക്കേ. ഇവാഞ്ചൽ ചൊല്ലുന്നുണ്ടെന്ന് തോന്നണേ, മിസ് കേൾക്കുന്നില്ല, സോറി. ആ ചൊല്ലിക്കോ, ഇവാഞ്ചൽ ചൊല്ലുന്നുണ്ടോ? പിന്നെ എന്തോ കുഴപ്പം, മിസ് കേൾക്കുന്നില്ലല്ലോ. അനുപമ ചൊല്ലാവോ? അനുപമ മുൾച്ചെടി തലപ്പത്തും പുഞ്ചരി വിരിയാറും നെച്ചോറു പൂന്തോപ്പിലെ നിരി പനി നീരുന്നു മധുവിൻ മധുവിൻ മത്താൽപാറി മുഴുന്നു മധുപ്പങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാങ്കിലും. അനുപമ, താങ്ക് യു, നന്നായി ചൊല്ലി. അനുപമയ്ക്കും ക്ലാപ്പ്. ഇനി രണ്ടു പേർക്ക് മിസ് ചാൻസ് തരും. ആരാണ്? ജസ്ലിൻ കൈപോക്കുന്നുണ്ട്. ജസ്ലിൻ, ജസ്ലിൻ ചെടി തലപ്പത്തും പുഞ്ചിരി വീയറും ചെറു പൂന്തോപ്പിലെ ചെറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു മധുവിൻ മത്താൽപ്പാറി മുഴുന്നു മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാകിലും അല്ലേ. അപ്പൊ ചൊല്ലുമ്പോ ചെലപ്പോ ചില വാക്കുകളൊക്കെ തെറ്റിപ്പോണുണ്ട്, വിഴുങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്
നമ്മൾ എഴുതുമ്പോ മുഴുവനും ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ എഴുതി നോക്കണം അല്ലെ. എല്ലാവരും എഴുതി നോക്കിയാ, കൈപൊക്കി എഴുതി നോക്കിയവര്, എഴുതി പഠിച്ചവര് കൈപൊക്കിയേ. എല്ലാവരും എഴുതി പഠിച്ചില്ലേ? ചിലരുടെ കൈയൊന്നും കാണുന്നില്ലല്ലോ. കൈപൊക്കി കുറച്ച് കൈകളെ പൊങ്ങുന്നുള്ളു ഇവിടെ. ആ ആ അത് ശരിയാവില്ല കേട്ടാ. എല്ലാവരും എഴുതി പഠിക്കണം. എല്ലാവരും എഴുതി പഠിച്ചാലേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ പറ്റുള്ളൂ. എന്നാലേ ഫുൾ മാർക്ക് മിസ് തരുള്ളൂ. ഓക്കെ, കൈ താഴെയിട്ടോളൂ. ഇനി ചിലവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാണ്ടിരിക്കണ്ടല്ലോ. ആന്റിലിയ, ഇവാഞ്ചൽ, വീഡിയോ ഓൺ ചെയ്ത എല്ലാവരും. ആ അപ്പൊ ഇനി എല്ലാവരെയും കൊണ്ട് ചൊല്ലിപ്പിക്കില്ല കേട്ടോ മിസ്. അപ്പൊ നിങ്ങൾ വീട്ടില് ചൊല്ലി കേൾപ്പിക്കുക, നിങ്ങളുടെ അച്ഛനും അമ്മയോ ഒക്കെ ചൊല്ലി നോക്കി കേൾപ്പിക്കുക, എഴുതി കാണിക്കുക. എന്നിട്ട് അങ്ങനെ നന്നായിട്ട് ബൈക്കട്ട് ചെയ്യാം. ഇതിന്റെ അർത്ഥം ആശയം പറയാനായിട്ട് കുഴപ്പമില്ലല്ലോ. എന്താണ് പനിനീർ ചെടി നമ്മളോട് ഉരയ്ക്കുന്നത്? പനിനീർ ചെടി, സോറി, പനിനീർ പൂവ് നമ്മളോട് പറയുന്ന കാര്യം എന്ത്? എന്ത് പാഠമാണ് അല്ലെങ്കിൽ പനിനീർ ചെടിയിൽ നിന്ന് നമ്മൾ പഠിക്കാം? പനിനീർ പൂവ് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? മാറ്റി വേഗം പറയും. പനിനീർ പൂ ഉരയ്ക്കുന്നത് എന്താണ്, പറയുന്നത് എന്താണ്? ഉത്തരം പറയുന്നത് ജോസേനാണ് അല്ലെ. പറഞ്ഞോ ജോസേൻ, പറഞ്ഞോ. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയും. അതിന്റെ അർത്ഥം എന്താ? മുൾച്ചെടി തലപ്പത്തും മുള്ളുള്ള ചെടിയുടെ അറ്റത്തും പുഞ്ചിരി കാണാൻ സാധിക്കും എന്ന് പറയുമ്പോ അതിന്റെ ആശയം എന്താ? പുഞ്ചിരി വിരിയാറുണ്ടെന്നാണ് പനിനീർ നമ്മോട് പറയുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആണ് റിച്ചാർഡ്. അതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്താണ്? കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് സത്യമാണ് കവി അതിലൂടെ വെളിപ്പെടുത്തുന്നത്? ആർക്ക് പറയാം? ഈ മുള്ള എന്തിന്റെ പ്രതീകമാണെന്നാ പറഞ്ഞത്? ദുഃഖത്തിന്റെ മാത്രമല്ല, ദുഃഖങ്ങളുടെ, പ്രശ്നങ്ങളുടെ, മരണങ്ങളുടെ, ദുരിതങ്ങളുടെ, അപകടങ്ങള്, രോഗങ്ങള്, എല്ലാത്തിന്റെ പ്രതീകമാണ് അല്ലേ. നമ്മളെ ജീവിതത്തില് ഇഷ്ടപ്പെടാത്ത എല്ലാത്തിനും, നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം കെടുത്തുന്ന എല്ലാത്തിനെയും ഉള്ളായിട്ട് നമുക്ക് പറയാം അല്ലെ. ഇനി മറ്റൊരു ചോദ്യം, മധുപങ്ങൾ എന്താണ് മൂളുന്നത്? മധുപം എന്താണ് അർത്ഥം? മധുപം ജീവിതം ചെയ്യുന്നത് ആണ് മധുപം അല്ലെ. മധു തേൻ കുടിക്കുന്നത് അതാരാ? മധുപം വണ്ട്. വെരി ഗുഡ്. ഈ വണ്ടുകൾ നമ്മളോട് പറയുന്നത് എന്താണ് മൂളുന്നത്? ആന്റണി ജോയൽ, ആന്റണി പറയൂ, എന്ത് സത്യമാണ് ഈ വണ്ടുകൾ വിളിച്ചോതുന്നത്? ജീവിതം ചെറുതാണെങ്കിലും അത് മധുരമുള്ളതാണ് എന്ന സത്യം അല്ലേ. ഈ ജീവിതം ചെറുതാണെങ്കിലും മധുരം നിറഞ്ഞതാണ്. ഈ ജീവിതം ചെറുതാണ് പക്ഷെ മധുരമുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മൾ അന്ന് പറഞ്ഞത്? അമ്മു എന്താണ് അതിന്റെ അർത്ഥം? മധുരമാണ്, മധുരമുള്ളതാണ് ഈ ചെറിയ ജീവിതം. ചെറിയ ജീവിതമാണെങ്കിൽ അത് മധുരമുള്ളതാണെന്ന്. അപ്പൊ അതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിച്ചത്? നമ്മളന്ന് ചർച്ച ചെയ്തതാണ് വിശദമായിട്ട്. നമ്മുടെ ജീവിതം ചെറുതാണെങ്കിലും ഭയങ്കര സന്തോഷകരമാണ്. ആ അപ്പൊ അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സുഖ ദുഃഖ സമ്മിശ്രമാണ് അല്ലെ. സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരും, വിജയങ്ങളും പരാജയങ്ങളും മാറി മാറി വരും, രോഗവും ആരോഗ്യവും മാറി മാറി വരാം. അപ്പൊ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ഥിരമായിട്ട് ഒരാൾക്ക് സന്തോഷമോ സ്ഥിരമായിട്ട് ഒരാൾക്ക് ദുഃഖമോ ഇല്ല എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതൊക്കെ ജീവിതത്തിന്റെ അനിവാര്യമായ ചില സത്യങ്ങളാണ്. ഇതൊക്കെ വരേണ്ടതാണ്. അപ്പോ കഷ്ടപ്പാട് വരുമ്പോ അല്ലെങ്കിൽ പരാജയം വരുമ്പോ അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ മാത്രം ഇങ്ങനത്തെ കഷ്ടപ്പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ സന്തോഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ ഉണ്ട് സന്തോഷിക്കാനായിട്ട്? നല്ല അച്ഛനും അമ്മയുണ്ട്, നല്ല ഉടുപ്പുണ്ട്, നല്ല ജീവിത സൗകര്യങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ സംതൃപ്തി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലേ. ഇതൊക്കെ ഇല്ലാത്ത എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നവര്, തെരുവോരങ്ങളിൽ കഴിയുന്നവര്,
അല്ലെ, ഉടുക്കാൻ മാറി ഉടുക്കാൻ വസ്ത്രങ്ങളില്ലാത്തവരുണ്ട്, രുചിയുള്ള ഭക്ഷണം കിട്ടാത്തവരുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ വളരെ സന്തുഷ്ടരായിട്ടിരിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത്, ഇല്ലായ്മയെ കുറിച്ച് ഓർത്ത് നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ, ഇല്ലേ? എന്തൊക്കെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണക്കെടുക്കുന്നത്. എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ നമുക്കുള്ളതില്, നമുക്ക് തന്ന ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങളില്, മധുരങ്ങളില് നമ്മള് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടാവും, അപ്പൊ അതില് തൃപ്തി അടയാനായിട്ട് ശ്രമിക്കുക എന്നുള്ള സന്ദേശമാണ് ഈ മധുപങ്ങൾ വണ്ടുകൾ നമുക്ക് നൽകുന്നത്. പിന്നെ അടുത്ത രണ്ടുപേരും കൂടി നമ്മള് എടുത്തു, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. വല്ലത്താണി നമ്മെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്? ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. അമ്മ, അമ്മയുടെ വീട്ടിൽ നിന്നാണോ ബഹളം വരുന്നേ? എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അമ്മ മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ മിസ്സിന്റെ അടുത്ത ചോദ്യം ഇതാണ്, കല്ലത്താണി നമ്മെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്? ആ മിസ് ചോദിക്കാം, ഒരാളോട് ചോദിക്കാം. ആര്? അശ്വിൻ പറയൂ, എന്ത് സത്യമാണ് കല്ലത്താണി നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. ആ വരി എന്താണ്, എങ്ങനെയാണ്? പരതർ കഷ്ടപ്പാട് പേരുമിക്കല്ലത്താണി, പരവു മഹത്തത്വം പരസേവനം കാര്യം. എന്ത് മഹത്തായ തത്വമാണ് ഈ കല്ലത്താണി പറയുന്നത്? പരസേവനം കാര്യം, പരന്മാരെ സേവിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെ. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് വേണ്ടിട്ട് അല്ലെ. നമുക്ക് കുറെ തിന്നണം, നമുക്ക് കുറെ ഉടുക്കണം, നല്ല വീട്ടില് താമസിക്കണം, നല്ല സ്കൂളിൽ പഠിക്കണം, കുറെ സമ്പാദിക്കണം, പഠിച്ചു കഴിഞ്ഞ് ജോലി വാങ്ങണം, പിന്നെ നല്ല വിവാഹം കഴിച്ച് മക്കളും കുടുംബമൊക്കെ ആയിട്ട് അങ്ങനെ സുഖമായിട്ട് ഒക്കെ ജീവിക്കണം. അതൊക്കെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ അല്ലെ. അതൊക്കെയാണ് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. പക്ഷേ അതിന്റെ ഒപ്പം ആരെ കൂടി നമ്മൾ പരിഗണിക്കണം? നമ്മൾ സന്തോഷിച്ചോ കുഴപ്പമൊന്നുമില്ല, സുഖിച്ചോ കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഒപ്പം ആരെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം, ഓർമ്മിക്കണം? ചുറ്റുവട്ടത്തുള്ളവരെ, അയൽക്കാരെങ്കിലും പട്ടിണി അടക്കം ഉണ്ടെങ്കിൽ. ഈ കോവിഡ് കാലത്തൊക്കെ ചിലപ്പോ പലരും പട്ടിണിയായിരിക്കും അല്ലെ, ജോലിയില്ല കൂലിയില്ലാണ്ടൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഒരു നേരത്തെങ്കിലും ഒക്കെ നമുക്ക് സഹായിക്കാം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ സഹായിച്ചോ, വീടുകളിൽ നിന്ന് സഹായിച്ചോ ആരെങ്കിലും ഒക്കെ? സഹായിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും അല്ലെ. നിങ്ങളൊക്കെ അത്യാവശ്യം അപ്പോ സഹായിച്ചിട്ടുണ്ടാവും. അപ്പോ അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട്, മറ്റുള്ളവരെ സേവിക്കുക, സഹായിക്കുക, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കണം, ഒരു ഭാഗം തന്നെയായിരിക്കണം. നമ്മൾ വളരണം, അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളവരും വളരണം അല്ലേ. അത് നല്ലൊരു എന്താ പറയാ, നല്ല ആശയം അല്ലേ. നമ്മൾ വളരണം, നമുക്ക് ചുറ്റുമുള്ളവരും വളർന്നുകൊണ്ടിരിക്കണം അല്ലേ. ആ അപ്പൊ അത് തന്നെയാണ് കവി പറയുന്നത്. കല്ലത്താണി പഠിപ്പിക്കുന്ന ആശയം ഇതാണ്, സത്യം ഇതാ. കല്ലത്താണി എന്തിനാ അവിടെ നിക്കുന്നേ? കല്ലിന് വേണ്ടിട്ടാണോ? ആ കല്ലത്താണിക്ക് വേണ്ടിട്ടാണോ? അല്ല, അവരുടെ ചുമട് താങ്ങാൻ, ഭാരം താങ്ങാനാണ് കല്ലത്താണി ഉള്ളത് അല്ലേ. നമ്മുടെയൊക്കെ ഭാരം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നേ. മാം എന്തോ മാം പറഞ്ഞില്ലേ കല്ലത്താണി കാണിച്ചു തരാൻ? അത് ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് എടുത്തിട്ട് കാണിച്ചു തരാന്ന് വിചാരിക്കണേ കേട്ടോ. അപ്പോഴേക്കും ക്ലാസ് കഴിയുമ്പോ സമയം ഉണ്ടെങ്കിൽ മിസ് ശ്രമിച്ചു നോക്കും, കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം മിസ് പെൻഡ്രൈവിലാക്കി കൊണ്ടു നിങ്ങളെ കാണിച്ചു തരും. ആ ഇപ്പൊ ഇന്ന് മിസ് ഇന്ന് കിട്ടുമെന്ന് നോക്കട്ടെ, ഇന്ന് പെൻഡ്രൈവ് എടുക്കാൻ മറന്നുപോയി. അപ്പോ അവസാനത്തെ രണ്ടു വരി കൂടി നമുക്കൊന്ന് ചൊല്ലാനുള്ളൂ, എടുക്കാനുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്ക. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരീതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. അവസാനത്തെ രണ്ടു വരി എന്താ? ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഈ രണ്ടുപേരും ആർക്കെങ്കിലും ചൊല്ലാൻ പറ്റുമോ? അയ്മൻ ചൊല്ലാൻ പറ്റുമോ? ഈ രണ്ടുപേര് സഹായിക്കാം ചൊല്ലി നോക്കിയേ. അയ്മൻ അയ്മൻ കേൾക്കാൻ പറ്റല്ലേ? നിങ്ങളുടെ ഇത് കുഴപ്പമില്ലല്ലോ, മോന്റെ ഇതിന് റേഞ്ച് കുറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ ക്ലിയർ അല്ലേ? ഒന്ന് അയ്മൻ ഒന്ന് ചൊല്ലി നോക്ക്. അയ്മൻ കേൾക്കണല്ലേ മിസ് പറയണത്? അവസാനത്തെ രണ്ട് വരി ഒന്ന് ചൊല്ലിയേ. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരീതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. പ്രവീൺ ചൊല്ലാൻ പറ്റുമോ? പ്രവീൺ റെഡിയാണോ? ആരെല്ലാം ആരെല്ലാം ഗുരുനാഥർ,
ചൊല്ലിക്കോ. ആരെല്ലാം ഗുരുനാഥ, ആരെല്ലാം ഗുരുനാഥർ, പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ചാട് നന്നായി ചൊല്ലി. താങ്ക് യു. ആരെല്ലാം ഗുരുനാഥർ, എല്ലാവരും മ്യൂട്ട് ചെയ്യാ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒച്ചകൂടി വന്നു കഴിഞ്ഞാ ആകെ കൊളവും. അപ്പോ അവസാനത്തെ രണ്ടു വരിയിലെ കവി എന്താണ് നമ്മോട് പറയുന്നത്? അവസാനത്തെ രണ്ടു വരിയുടെ ആശയം എന്താ? കവി എന്താ പറഞ്ഞു നിർത്തുന്നേ? ആരെല്ലാം ഗുരുനാഥർ, ആരാണ് ഗുരുനാഥൻ അല്ലാത്തത്, ആരാണ് ഗുരുനാഥൻ അല്ലാത്തത്. ഈ പാര്, പാര് എന്ന് പറഞ്ഞ ഭൂമി എന്നർത്ഥം. ഈ പാരിതിലുള്ള എല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ട്, എന്തെല്ലാമോ പഠിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പൊ ആരാണ് ഇവിടുത്തെ ഗുരുനാഥർ? മിസ്സല്ല, മിസ് മാത്രല്ല, പിന്നെ ആരൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്? നേരത്തെ പറഞ്ഞ എല്ലാവരും നമ്മുടെ ഗുരുനാഥരാണെന്ന് മനസ്സിലായോ? എന്ത് പറഞ്ഞത് ആരൊക്കെയാ? പൂക്കൾ, പൂക്കൾ, ചെടികൾ, ചെടികൾ, ആകാശം അല്ലെ? ആകാശം തന്നെ പരിവാനുണ്ട്, ആകാശമുണ്ട് അല്ലേ? ഇത് മാത്രാണോ? ഇപ്പൊ ഒരു പുൽക്കൊടി നമ്മെ പഠിപ്പിക്കുന്നുണ്ടാവും, ഒരു പുഴു നമ്മെ പഠിപ്പിക്കുന്നുണ്ടാവും, ഒരു ഉറുമ്പ് നമ്മളെ പഠിപ്പിക്കണ്ടാവും അല്ലേ? ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? പ്രകൃതിയിലെ എല്ലാവരും നമ്മുടെ ഗുരുനാഥരാണെന്ന്. ഇപ്പൊ ഈ അതിരപ്പള്ളി ഭാഗത്തൊക്കെ ഇടയ്ക്കൊക്കെ പത്രങ്ങളിൽ നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, ആനകള് റോഡ് ക്രോസ് ചെയ്യണത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ കൊമ്പനാന, അവരുടെ കൂട്ടത്തിൽ ഒരു കൊമ്പൻ ഉണ്ടാവും, കൊമ്പ മുമ്പിൽ നടക്കുന്നുണ്ടാവും. കുട്ടിയാനകളൊക്കെ ഉണ്ടെങ്കില്, കുഞ്ഞുങ്ങളുണ്ടെങ്കില് വളരെ സേഫായിട്ട് സുരക്ഷിതരായിട്ട് അവിടെ റോഡ് കുറുകെ കടത്തുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെ ആരെയും പഠിപ്പിച്ചിട്ടൊന്നുമല്ല. അപ്പോ ഒരു ആന വരെ അവർക്ക് നമ്മള് How can anybody call Ashwin? Who's the host? But Austin, it is another error. Hello, ma'am. Hello? It is another error. No. For the server. Server is actually complained. It's saying you copied me, right? Yeah. Ashwin, can you come in Minecraft and play with me? Oh. Ma'am is not in this meeting. Time is going to over. It's time to watch now. Ma'am. Ma'am came. Is coming. Ma'am. Ma'am. Hello. Ma'am. 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 അത് അതിന്റെ ഇടയ്ക്ക് കണക്ഷൻ പോയതാണ് കേട്ടോ മിസ്സിലെ. എല്ലാവരും വന്നോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ? ഇടയ്ക്ക് ഇവിടെ കണക്ഷൻ പോയതാണ്, ഇപ്പൊ വന്ന് ശരിയായി. അപ്പൊ നമ്മൾ പഠിച്ചത് അവസാനം പറഞ്ഞു നിർത്തിയതാണ്, ഈ പ്രപഞ്ചത്തിലെ, ഈ പ്രകൃതിയിലെ എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരും മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങള്, കൂട്ടുകാര്, മരങ്ങള്, മരങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ മരങ്ങൾ എന്ത് പ്രത്യേകതയാവുള്ളത്? ഈ നിറയെ കായുള്ള ഫലങ്ങളുള്ള മരങ്ങളുടെ കൊമ്പുകൾ എങ്ങനെയാ കിടക്കണേ? നിറയെ മാങ്ങയുള്ള ഒരു മാവിന്റെ കൊമ്പ് എങ്ങനെ കിടക്കും? ഇങ്ങനെ കുത്തനെ ഉയർന്നാണോ നിൽക്കാ?
പറിച്ചെടുത്തോ പറിച്ചെടുത്ത് തിന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊമ്പുകള് താത്തി കിടക്ക താന്നിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് മരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയി പറിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഓരോ മാങ്ങ വേണമെങ്കിൽ കൈ കൊണ്ട് പറിച്ചെടുക്കാം. അവര് നിങ്ങൾക്കൊന്നും തരില്ല എന്ന് പറഞ്ഞും കൊണ്ട് പൊക്കി പിടിക്കോ കൊമ്പ് നമ്മള് ചെല്ലുമ്പോഴേക്കും. ഇല്ല ഒരു മരവും അങ്ങോട്ട് ചെയ്യില്ല. ആ മരങ്ങളില് ഫലങ്ങൾ ഉണ്ടാവണത് ആർക്ക് വേണ്ടിയാ? ചെടികളിൽ ഉണ്ടാവണത് ആർക്ക് വേണ്ടിയാ? ഒക്കെ നമുക്ക് വേണ്ടിയാ, പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാ അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് ഈ ചെടികള് പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ഒക്കെ നമുക്ക് തിന്നാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള മറ്റ് ഉള്ളവർക്ക് ജീവികൾക്ക് ഒക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സമൃദ്ധമായിട്ട് തേനുണ്ണാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന് ഇലകള് പുല്ലുകളില് അവർക്ക് വേണ്ടിയിട്ടല്ല. നമ്മള് മാത്രം, മനുഷ്യര് മാത്രമാണ് പിന്നെ സ്വാർത്ഥര്. ഈ പ്രകൃതി കാണുന്ന എല്ലാം നമുക്ക് അവകാശപ്പെട്ടാന്ന് കരുതിയിട്ട് നമ്മൾ അവയൊക്കെ വെട്ടി വിഴുങ്ങും അല്ലെ, സ്വന്തമാക്കും. മണൽ കണ്ടുകഴിഞ്ഞാൽ അതൊക്കെ വാരി വിൽക്കും, മരങ്ങൾ കണ്ടുകഴിഞ്ഞാൽ വെട്ടിക്കളയും അല്ലെ, എന്നിട്ട് ആ പണം നമ്മുടെ കീശയിലാക്കും. അപ്പോ മനുഷ്യരാണ് പിന്നെയും സ്വാർത്ഥര്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സത്യം മനസ്സിലാക്കിയവരാണ്. ഏത് സത്യം? പരസേവനം കാര്യം. അന്യരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ കാര്യം. ജീവിതത്തിന്റെ ലക്ഷ്യം അതായിരിക്കും എന്നുള്ള സത്യം ഈ മറ്റ് ജീവജാലങ്ങൾ, പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ അവരൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരാ. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ, നമ്മുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ അറിയില്ലേ? ജനഗണമന എന്ന ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് എന്താ? പ്രകൃതിയാണ് ഏറ്റവും വലിയ ഗുരു, നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ, ഏറ്റവും വലിയ ഗുരു അല്ലേ. വലിയ ഒരു എന്താ പറയാ, ആശയാണ്, വലിയൊരു സത്യമാണത് അല്ലെ. അപ്പൊ അത് ആ സത്യം തന്നെയാണ് നമ്മുടെ ഒളപ്പമണ്ണ എന്ന കവി ഈ കൊച്ചു കവിതയിലൂടെ വിളിച്ചോതുന്നത്. കൊച്ചു കവിതയിലൂടെ വിളിച്ചോന്ന്. അപ്പോ മിസ് അത് കിട്ടുമെന്ന് നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഓക്കെ, മിസ് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ് ട്രൈ ചെയ്യു, അല്ല ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യു കേട്ടാ. മാം നോക്കട്ടെ, ഇപ്പൊ എത്തും, കിട്ടും. ഓക്കെ, ആക്സസിംഗ്. നോക്കട്ടെ. വിദ്യാലയം കവിത. ഈ സ്വർണ്ണ വിദ്യാലയം Thank you.
മാം ക്യാൻ യു മേക്ക് വെയിറ്റ് ചെയ്യൂ ട്ടോ മാം ആ ആ ഇപ്പോ വരും ഇപ്പോ വരും ക്യാൻ യു മേക്ക് ഫുൾ സ്ക്രീൻ ഓക്കേ കേൾക്കണില്ലേ അയ്യോ കേൾക്കണില്ല അതെ സൗണ്ട് ഇതിനകത്ത് കുറവാ ചിത്രം കാണാം അല്ലെ ദൃശ്യങ്ങൾ കാണാം കണ്ടോ നക്ഷത്രങ്ങൾ നിറഞ്ഞ ചന്ദ്രൻ നിറഞ്ഞ തിങ്കളും തരങ്ങ പുള്ളി ഒത്തിരി ഇതിനെ സൗണ്ട് കുറവാണ് കേട്ടോ മക്കളെ കേൾക്കുന്നില്ല മിസ് അടുത്ത ദിവസം പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്നിട്ട് കേൾപ്പിക്കാൻ പറ്റുമോ നോക്കാം കേട്ടാ വേണ്ട മുളിച്ചെടി തലപ്പത്ത് വിരിയുന്ന പുഞ്ചിരി മധു കേൾക്കണില്ല മക്കള് കല്ലത്താണി കണ്ടോ കല്ലാണ് കാണിക്കാന്ന് പറഞ്ഞത് കണ്ടോ ചുമട് താങ്ങി കല്ലത്താണി കണ്ടോ കണ്ടോ എല്ലാവരും കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് കല്ലത്താണി നമ്മുടെ ചുമട് താങ്ങുന്നത് ചന്ദ്രൻ നക്ഷത്രങ്ങൾ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു നിങ്ങക്ക് ആ സൗണ്ട് വളരെ കുറവായതുകൊണ്ടാണ് എന്തായാലും നിങ്ങള് നമ്മളൊക്കെ മിസ്സൊക്കെ ചൊല്ലിയതല്ലേ അത് പാടിയത് എന്തോ അത് ഇത്തിരി സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊറേ കൂടി നിങ്ങൾക്ക് ആസ്വദിക്കായിരുന്നു ഇപ്പൊ നിങ്ങൾ ദൃശ്യങ്ങൾ കണ്ടില്ലേ ചന്ദ്രനെ കണ്ടു നക്ഷത്രങ്ങളെ കണ്ടു പൂക്കൾ പനിനീർപ്പൂവിനെ കണ്ടു ചുമട് താങ്ങി കണ്ടു എന്താ സംശയം അമ്പത്തഞ്ചാകുന്നില്ലേ നോക്കുന്നുണ്ട് സമയമൊക്കെ വിശക്കണുണ്ടാ അതാണോ അപ്പോ നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞു ആദ്യത്തെ എട്ട് വരി ഇനി ഇതിലെ നോട്ട് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഭാഷാപരമായും മറ്റു കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് അത് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം ഒന്നുകൂടി വീട്ടിൽ പോയിട്ട് നന്നായിട്ട് എട്ട് വരി എഴുതി നോക്കുക ചൊല്ലി നോക്കുക താളത്തില് ചൊല്ലാനായിട്ട് ശ്രമിക്കുക അപ്പൊ തൽക്കാലം മിസ് നിർത്തട്ടെ എന്താ ബൈ 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 ആ മിസ് അടുത്ത ദിവസം ചർച്ച കഴിഞ്ഞിട്ട് നമ്മള് ചോദ്യോത്തരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷം മിസ് അയച്ചു തരും ഇപ്പൊ നിങ്ങൾ തൽക്കാലം കവിതയൊക്കെ നന്നായിട്ട് ചൊല്ലി പഠിക്കുക ഓക്കേ